عن جابر رضي الله عنه انه قال قلت لرسول الله صلى الله عليه وسلم اخبرني عن اول شيء خلقه الله تعالى قال نور نبيك محمد صلى الله عليه وسلم امام عبد الرزاق ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി അവരുടെ ഉസ്താദാണ് ഇമാം അബ്ദുർ റസാഖ്. അവരുടെ വിശ്വപ്രശസ്ത ഗ്രന്ഥമാണ് മുസന്നഫ് അബ്ദുർ റസാഖ്. അതിൽ മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ ബിൻ അബ്ദുല്ലാഹി അൻസ്വാരി റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം സൃഷ്ടിച്ച സൃഷ്ടി അത് ഏതാണ്? തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ആകാശങ്ങളും ഭൂമിയും അർശും കുറുശും തുടങ്ങിയിട്ടുള്ള എല്ലാം അല്ലാഹു സൃഷ്ടിച്ചതാണ്. ആദ്യം സൃഷ്ടിച്ചത് ഏതാണ് എന്ന് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നൂറു നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് നിന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ, പഴയകാലത്തെ ആളുകൾ പറയും ഒളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത്. പ്രകാശം എന്ന് അതിന് പറയാം, റൂഹ് എന്നും പറയാം. ചില റിപ്പോർട്ടുകളിൽ റൂഹ് എന്ന് കാണാം, ചിലതിൽ നൂറ് എന്ന് കാണാം. രണ്ടാണെങ്കിലും ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളി പ്രകാശമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അൽമഅബരി റഹിമഹുല്ലാ, നമ്മൾ പറയുന്ന വലിയ മഖ്ദൂം, ഫതുഹുൽ മുഈൻ പോലുള്ള വിശ്വപ്രശസ്ത ഗ്രന്ഥമെഴുതിയ മഖ്ദൂം തങ്ങളുടെ വല്ലിപ്പ ഉപ്പാപ്പ വലിയ മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം, അവരാണ് നാം ഓതുന്ന മംഗൂസ് മൗലിദ് ചുരുക്കി എഴുതിയത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ എഴുതിയ സുബ്ഹാന മൗലിദ്, അത് ചുരുക്കി എഴുതിയതാണ് മംഗൂസ് മൗലിദ്. മംഗൂസ് എന്നതിന്റെ അർത്ഥം ചുരുക്കപ്പെട്ടത് എന്നാണ്. അതുകൊണ്ടാണ് മംഗൂസ് മൗലൂദ് ഓതുമ്പോൾ ഇനി അത് ചുരുക്കരുത് എന്ന് പറയുന്നത്. ഒരു മൗലിദിന് ആളുകൾ ക്ഷണിച്ച് സംഘടിപ്പിക്കുമ്പോൾ മൗലിദിനാണ് വിളിച്ചതെങ്കിൽ അത് ഒരു മംഗൂസ് മൗലിദ് മുഴുവനും ഓതണം. അതല്ല എന്തെങ്കിലും മരിച്ചവരുടെ ആണ്ട് അതുപോലെ ഒരു ഹദീസ് മൗലിദ് ഓതുക, അങ്ങനെയാകുമ്പോൾ ഒന്നോ രണ്ടോ ഹിക്കായത്ത് വായിച്ചാൽ മതിയാകും. ഒരു വീടുദ്ഘാടനത്തിന് ഒരു മൗലിദ് ഓതുകയാണ്, അപ്പോൾ ഒരു മൗലിദ്, ഒരു മംഗൂസ് മൗലിദ് ചുരുങ്ങിയത് അത് പൂർണ്ണമായി ഓതണം. അതിന് ആദ്യമേ പറഞ്ഞാൽ മതി ഇന്ന മൗലിദ് പൂർത്തിയാക്കി ഓതണട്ടോ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ അതിന് സാധിക്കുന്നവരത് സ്വീകരിച്ചാൽ മതിയല്ലോ. അതാണ് അതിന്റെ മര്യാദ. പല ശുഗലുകളും തിരക്കുകളും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും,
അവർക്ക് ചിലപ്പോൾ അത് ഓതാൻ നേരെ സമയം ഉണ്ടാവില്ല. അപ്പൊ ആദ്യമേ പറഞ്ഞാ മതി, ഒരു മംഗൂസ് പോലും ഇത് മുഴുവനും ഓതാനാണ് ക്ഷണിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആർക്കും പ്രയാസം ഉണ്ടാവില്ല. മറ്റ് ചില ആളുകൾ ഒന്നോ രണ്ടോ ഹദീസ് ഓതി പോകാൻ വേണ്ടി ഉദ്ദേശിക്കും, വേറൊരു ഉസ്താദ് ഇത് മുഴുവനും ഓതാൻ ഉദ്ദേശിക്കും. അപ്പൊ മുഴുവനും ഓതാൻ ഉദ്ദേശിക്കുന്ന ആളോട് മറ്റുള്ളവർക്ക് പ്രയാസമാകും, അതിനൊന്നും ഇടവരുത്തരുത്. അതല്ല, ഒരു ബറക്കത്തിന് വേണ്ടി ഒരു ഹദീസ് മൗലിദ് അതിന് ഒന്നോ രണ്ടോ ഹദീസുകളൊക്കെ ഓതിയാൽ മതി, ഇരിക്കട്ടെ. ആ മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ പറഞ്ഞത്. റബീഉൽ അവ്വൽ മാസത്തിൽ സന്മാർഗത്തിന്റെ നക്ഷത്രമാകുന്ന നബിയെ ലോകത്തേക്ക് ഉദയം ചെയ്യിപ്പിച്ച അല്ലാഹു പരിശുദ്ധനത്രേ. ഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദ. ലോകം പടക്കുന്നതിന്റെ മുൻപ് ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴിച്ചുള്ള മുഴുവനത്തും പറയുന്ന പേരാണ് ലോകം. അവൻ സൃഷ്ടിച്ചു നൂറഹു, ആ നബിയുടെ നൂറാണ് ആദ്യം സൃഷ്ടിച്ചത്. വസമ്മാഹു മുഹമ്മദ, ആ നൂറിന് അന്നു തന്നെ മുഹമ്മദ് എന്ന് അള്ളാഹു പേര് വെക്കുകയും ചെയ്തു. അന്ന് ആദ്യം സൃഷ്ടിച്ച നൂറ്, ആ നൂറ് ഉൾക്കൊള്ളുന്ന നബിയെ അവസാനം ഈ ലോകത്തേക്ക് ഉദിപ്പിച്ച അള്ളാഹു വളരെ പരമപരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാണ് മൗലിദ് തുടങ്ങുന്നത്. അപ്പൊ അതിലും അറിയിക്കുന്നത് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് മുത്തുനബിയുടെ നൂറ് ആകുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അങ്ങനെയാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകാശലോകത്ത് ഉള്ള പേര് അഹമ്മദ് എന്നാണ്. ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേര് മുഹമ്മദ് എന്നാണ്. ആ ഭൂമിയിൽ ആദ്യമായി മുഹമ്മദ് എന്ന് പേര് വിളിച്ചത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതിന്റെ മുൻപ് ലോകത്തൊരാൾക്കും മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടിട്ടില്ല. മുഹമ്മദ് എന്ന പേരിലാണ് ആഖിർ സമാനിലെ നബി വരുന്നത് എന്ന് പൂർവവേദങ്ങളിൽ ഉണ്ടായിരുന്നു. അത് പരിഗണിച്ച് ചിലരൊക്കെ ആ പ്രവാചകൻ എന്റെ മകനാവണം എന്ന് കരുതി ചിലരൊക്കെ ചില കുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ ശ്രമിച്ചിരുന്നു. ആ മുഹമ്മദ് ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. മുഹമ്മദ് സ്തുതിക്കപ്പെടുന്നവൻ എന്നല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സ്തുതിച്ചു പറയപ്പെടുന്നവൻ എന്നാണ്. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്മരിക്കപ്പെടുന്നത് പോലെ, തങ്ങളെപ്പറ്റി ഇങ്ങനെ മദ്ഹ് പറയുന്നത് പോലെ ഒരാളെ സംബന്ധിച്ച് പറയപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവൻ എന്ന പേര് വെച്ചത്. അത് നബിയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽഹാം ചെയ്തു കൊടുത്തു എന്നാണ്, തോന്നിപ്പിച്ചു കൊടുത്തു. ഇൽഹാം ഇൽഹാം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരാളെ ഹൃദയത്തിൽ അങ്ങ് തോന്നിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പേര് വെക്കപ്പെടുന്നത്. പക്ഷേ അന്ന് തന്നെ അബ്ദുൽ മുത്തലിബിനോട് തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഉപ്പമാരെ കൂട്ടത്തിൽ ആരും ഈ പേരുള്ളവരില്ലല്ലോ, സാധാരണ മക്കൾക്ക് പേര് വെക്കുമ്പോ അങ്ങനെയാണല്ലോ, പഴയകാലൊക്കെ തീർത്തും അങ്ങനെയാണ്.
പാപ്പാന്റെ പേര് കിട്ടാൻ വല്യാപ്പാന്റെ പേര് നോക്കിയാൽ മതി, അതിന്റെ വല്യാപ്പാന്റെ പേരൊക്കെ അങ്ങനെയാണ് പോകാറ്. അത് നല്ലതുമാണ്. വല്യ പാപ്പാന്റെ പേര്, അവനവന്റെ ഉപ്പയുടെ പേര് നല്ല പേരാണെങ്കിൽ അത് മക്കൾക്കിടുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് മുഹമ്മദ് എന്ന് പേരിടുന്നത് ഏറ്റവും പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള പേരാണ്. ഇബിൻ ഹജർ റഹിമഹുള്ള തുഹ്ഫയിലൊക്കെ ഇതൊക്കെ ചോദ്യം ഇട്ടാ അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നാണ് ഏറ്റവും നല്ല പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പേരിടണം അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നൊക്കെ. അതിന് അയ്മത്ത് അവിടെ തന്നെ ശറഹ എഴുതിയിട്ടുണ്ട്. അത് മുഹമ്മദ് എന്ന പേര് കഴിച്ചിട്ടാണ് ആ പറയുന്നത് ഇട്ടാ. മുഹമ്മദ് എന്ന പേര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്ന പേരൊക്കെയാണ്. കാരണം മുഹമ്മദ് എന്ന് പേര് ഇട്ടതിന്റെ പേരിൽ മാത്രം ആഖിറത്തിൽ വിളിച്ച് പരിഗണന നൽകപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു മുഹമ്മദെങ്കിലും അതിൽ പെടും. അള്ളാഹുവിന്റെ റസൂൽ എന്റെ പേര്, പക്ഷേ പേര് വെക്കുമ്പോ നിന്റെ വാപ്പാന്റെ പേരാണ് വല്യപ്പാന്റെ പേരാണ് എന്ന നിലയിലല്ലാതെ ഇത് എന്റെ ഹബീബ് മുത്തുനബിന്റെ പേരാണ് യന്ത്രം കണ്ട് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നവർക്ക് ആ പ്രത്യേകതയുണ്ടാകും. വർത്തമാന കാലത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു നമ്മുടെ മദ്രസയിൽ 500 വിദ്യാർത്ഥികൾ അധികമുണ്ട്. അപ്പൊ നമ്മുടെ ദർസിലൊക്കെ 50 വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ ഒരു കുട്ടിക്ക് പോലും ഒരു മുഹമ്മദ് എന്ന പേര് നിങ്ങൾ ആരെങ്കിലും ഇന്ന് കേട്ടിട്ടുണ്ടാകും. പറയുമ്പം പറയും മുഹമ്മദ് ഉണ്ട്, അതിന്റെ ഒപ്പം കൂട്ടാന് പറയണം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ശ്രദ്ധിക്കണം. ആ ഒരു പേരിനോട് പോലും നമുക്ക് ഇന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ താല്പര്യമില്ലാന്നാണ്. ഒരാൾക്ക് 10 മക്കളുണ്ട്, എത്ര പേർക്ക് മുഹമ്മദ് ഉണ്ട്? അല്ലെങ്കിൽ അത് ലോ മൊത്തം, അത് ഉസ്താദുമാരെ മക്കളും അങ്ങനെ തന്നെ എല്ലാരെ മക്കളും മുഹമ്മദ്. മുഹമ്മദ് എന്ന് പേരില്ലാത്ത ഒരു ക്ലാസ് ഉണ്ടാവോ? എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. നമ്മുടെ പൂർവീകർക്കുള്ള താല്പര്യമായിരുന്നു അത്. അപ്പൊ ആ പേരിന് തന്നെ വലിയ പ്രത്യേകതയാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് മുഹമ്മദ് ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവർ എന്നാണ്. ഖുർആനിൽ 4 സ്ഥലത്ത് തങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ട്. അമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാർ വഇദ് ഖാല ഈസ ബിനു മറിയമ يا بني اسرائيل اني رسول الله اليكم صدقا لما بين يدي مبشرا برسول ياتي من بعد اسمه احمد النبي صلى الله عليه وسلم ആത്മീയ ലോകത്ത് നബിയുടെ പേര് അഹ്മദ് എന്നാണ്. അഹ്മദ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നവൻ എന്നാണ്. ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് മുഹമ്മദിന്റെ പേര് അർത്ഥം. ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നവൻ, ഹംദ് ചെയ്യുന്നവൻ, അത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കണമെങ്കിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആരെയാവണം? കാരണം ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അന്ന് മുതൽ സ്തുതിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ഈ ഖിയാമനാൾ വരെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് പണി തന്നെ അതാണ്. മലക്കുകളെ പറ്റി നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലേ? തസ്ബീഹ് ചൊല്ലുന്ന മലക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, ഹംദ് ചെയ്യുന്ന മലക്കുകൾ ഹംദ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, റുക്കൂലുള്ള മലക്ക് റുക്കൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്കിൽ സൃഷ്ടിച്ച അന്ന് മുതൽ ഇന്നോളം ഖിയാമനാള് വരെ സ്തുതിച്ച മലക്ക് ഹാമിദ് ആവുകയുള്ളൂ, അഹമ്മദ് ആവുകയില്ല. അഹമ്മദ് നബിയാണ്. അപ്പോൾ ആദ്യം ആരെ സൃഷ്ടിച്ചിരിക്കണം? എന്നാലല്ലേ ഏറ്റവും കൂടുതൽ സ്തുതിച്ച ആള് ആരാവുകയുള്ളൂ? ലോകം പടച്ച അന്ന് മുതൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മലക്കിനെ പറ്റി അള്ളാഹു അഹമ്മദ് എന്ന് പറഞ്ഞില്ല. അവരാണ് ആദ്യം സ്തുതിച്ചത് എങ്കിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിച്ചത് ആരായിരിക്കണം?
ആ മലക്കായിരിക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഹ്മദ്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിച്ചവർ. അപ്പൊ ജിബ്രീലിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്തുതി, അള്ളാഹുവിനെ സ്തുതിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എങ്കിൽ ആദ്യം പടച്ചത് ആരെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോഴേ നബി അഹ്മദ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു ഹാമിദേ ആവുകയുള്ളൂ, അഹ്മദ് ആവുകയില്ല. ജിബ്രീൽ അലൈഹി സലാം മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജിബ്രീൽ അലൈഹി സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, കം മദാ മിൻ ഉംരിക് സിനീൻ, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. എത്ര വയസ്സായി ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട്? ആദം നബിക്കും വഹി എത്തിച്ചു കൊടുത്ത ജിബ്രീലാണല്ല, അമ്പിയാക്കളക്ക് മുഴുവനും വഴി എത്തിച്ചു കൊടുത്ത ജിബ്രീലാണല്ല, അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ലാതിരി അറിയില്ല എത്ര വയസ്സായി എന്ന് അറിയില്ല, പക്ഷേ എന്നെ സൃഷ്ടിക്കപ്പെട്ട് ഞാൻ ഏഴാകാശത്തിന്റെ അപ്പുറത്ത് ഞാൻ ഒരു മേൽഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടു ഉദിച്ചതായിട്ട്. ആ നക്ഷത്രം ഉദിച്ച് 70,000 കൊല്ലം ആ രൂപത്തിൽ നിൽക്കും, 70 കൊല്ലം കഴിഞ്ഞാൽ അത് അസ്തമിക്കും, അതിന്റെ വെളിച്ചം കാണൂല. പിന്നീട് 70,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് ഉദിക്കുക, വീണ്ടും 70,000 കൊല്ലം അത് ആ രൂപത്തിൽ നിൽക്കും. അങ്ങനെ 70,000 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അത് അസ്തമിക്കും, വീണ്ടും 70,000 കൊല്ലം കഴിഞ്ഞ് ഉദിക്കും. അങ്ങനെയാണ് ആ നക്ഷത്രത്തെ 70,000-ൽ പരം തവണ ഞാൻ ഉദിച്ച് അസ്തമിച്ചത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്രായം കുറച്ചൊക്കെ ഉണ്ടാവൂലെ. ആ നക്ഷത്രം 70,000 തവണ ഉദിച്ച് അസ്തമിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് എന്റെ പ്രായത്തെക്കുറിച്ച് എനിക്കുള്ള അറിവ്. അപ്പോ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഉദിച്ചത് എന്റെ 100 ആയിരുന്നു. നിങ്ങൾ ആ ഉദിച്ച് അസ്തമിച്ച് കണ്ട ആ നക്ഷത്രം ഉണ്ടല്ലോ, അത് എന്റെ 100 ആണ്, എന്റെ 100 ആണ് നിങ്ങൾ ആ കണ്ടത് എങ്കിൽ ആദ്യം സൃഷ്ടിച്ചത് ഏതാണ്? 100 നബിയ്ക മുഹമ്മദിൻ, ആദ്യത്തെ സൃഷ്ടി അത് മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100 ആണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മഹു മുഹമ്മദ, ആലമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുൻപ് ഈ നബിയുടെ 100 അല്ലാഹു സൃഷ്ടിച്ചു, അന്നു തന്നെ ആ 100-ന് മുഹമ്മദ് എന്ന് അല്ലാഹു തആല പേര് വെക്കുകയും ചെയ്തു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 100. ആ 100-ൽ നിന്നാണ് ബാക്കിയുള്ളത് മുഴുവനും സൃഷ്ടിച്ചത്. ഇൻഷാ അല്ലാഹ് അതാണ് അടുത്ത് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നബിയുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ഇതിൽ നിന്നാണ് ഇനി ചോദ്യം ചോദിക്കേണ്ടത്.